ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി അത് സിനിമയാക്കി എങ്ങനെ ഇരിക്കും എനിക്ക് അങ്ങനെയാണ് ഇന്ന് ഇറങ്ങിയ ഐ ആം കാതലൻ എന്ന പടം എനിക്കിന്ന് പേഴ്സണലി ഫീൽ ചെയ്യും നമ്മൾ കണ്ട് മടുത്ത് കണ്ട് മടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്ത് മുടിഞ്ഞര് സ്റ്റോറിയിലായിരിക്കും അതാണ് ഈ സിനിമയിലത്തെ ഒരു സ്റ്റോറിയിലായിരുന്നു അത് വേറെ രീതിയിൽ കാണിക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഹാക്കിങ് കാര്യങ്ങളും ടെക്നിക്കും കൂടെ കയറ്റി എന്നതല്ലാതെ ഈ പടത്തിന് വേറെ ഒരു വ്യത്യാസവും ബാക്കിയുള്ള സിനിമ ഈ സെയിം ഡയറക്ടർ പ്രേമലും അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാരിനെയൊക്കെ ചെയ്ത ഡയറക് ഡയറക്ടറിന്റെ അതേപോലത്തെ തന്നെ ഒരു ടിപ്പിക്കൽ പടം അതിന്റെ കൂടെ വെറൈറ്റിക്ക് ഒരു ഹാക്കിങ് കയറ്റി അത് മാത്രമാണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയൊരു കേസ് കാണുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകന് യാതൊരു വികാരവും ഈ പടം തന്നില്ല ചുമ്മാ ഒരു പടം കണ്ടു ഇറങ്ങി വന്നു ലാസ്റ്റ് ആകുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള വലിച്ചുനീട്ടലുകളാണ് ഈ പടം ഉടനീളം നടക്കുന്നത് അപ്പൊ പടം ആകെ ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് ഉള്ളൂ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വേഗം പോകും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഭയങ്കര രീതിയിലുള്ള വലിച്ചുനീരലുകൾ നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റോറി മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം എടുക്കുക സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ വലിച്ചു ഒരു സിനിമയുടെ ഇതിൽ വരാൻ വേണ്ടി ആ ഞാൻ പറഞ്ഞു ഈ ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് ആണെങ്കിൽ പോലും ഈ പടത്തിനും ഭയങ്കര ഡ്യൂറേഷൻ പോലെ നമുക്ക് കണ്ടിറങ്ങുമ്പോ തോന്നും സെക്കൻഡ് വരുമ്പോൾ ആവശ്യമില്ലാത്ത കുറെ കോൺവെർസേഷൻ നമ്മൾ ആലോചിക്കും എന്തിനാ ഇവിടെ കൊണ്ടുപോ നിൽക്കണേന്നൊക്കെ അങ്ങനത്തെ കുറെ കോൺവെർസേഷൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പടം എടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഈ പടത്തിനെ കുറിച്ച് ഈ പടം തുടക്കം മുതൽ ഭയങ്കര ഒരു സ്ലോ പേസിലാണ് പോകുന്നത് ഓരോ കോൺവെർസേഷനും പിന്നെ അതാണ് കോമഡി ഒരാൾ എന്ന് വെച്ചാൽ ഞാൻ പറയാലോ ഒരാൾ ഡയലോഗ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് കോമഡി അടിക്കണം എന്ന് നമ്മളെ എന്ന് വെച്ചാൽ പ്രേക്ഷകനെ കൊണ്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കോമഡി ും കാര്യങ്ങളും പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഫീൽ ചെയ്തത് അപ്പൊ നെസ്സിന് ഈ റോള് ഒന്ന് മാറ്റി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആയിട്ട് കുരുതിയിലും അതുപോലെ തന്നെ കുറച്ച് പടങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുപോലത്തെ റോളുകളുള്ള സിനിമകൾ കൊടുക്കണം എന്നാണ് പറഞ്ഞ കാര്യം ഈ സാധനം ഈ സെയിം ക്രൂവും സെയിം കാസ്റ്റിന്റെ സാധനം കണ്ട് 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 ഞാൻ പേഴ്സണലി മടുത്തു എന്നെപ്പോലുള്ള പ്രേക്ഷകരും ഇത് മടുത്തു തുടങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഡയറക്ടർ ഗിരീഷ് എ ഡി ുള്ളിയോടെ എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത പടമെങ്കിലും പിടിക്കുമ്പോൾ സെയിം ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കുക എന്നിട്ട് വേറെ എന്തെങ്കിലും ന്യൂ ട്രൈ ചെയ്യാന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ ദിലീഷ് പോത്തനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദിലീഷ് പോത്തനെയാണ് ദിലീഷ് പോത്തൻ ഇതിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്കിയുള്ളവരെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് ആ അനീഷ്മ എന്ന് പറഞ്ഞ നടിയൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഈ പടത്തിനെ കുറിച്ച് എനിക്കൊന്നും തോന്നിയില്ല ഒറ്റവാക്കി ബാക്കി പറഞ്ഞ വികാരരഹിതം എന്നന്നെ പറയാം ഈ പടം പിന്നെ ഈ പടത്തിൽ പടത്തിൽ നമ്മൾ യോജിക്ക് നോക്കരുതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കണേ പക്ഷെ എന്നാലും ഇതൊക്കെ എങ്ങനെ ഹാക്ക് ചെയ്യുന്നു എന്നൊരു ചോദ്യം തവിടെ വരിച്ച അവശേഷിപ്പിക്കും കാരണം കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയില് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി ഈ പടം കണ്ടിറങ്ങിയപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു തട്ടിക്കൂട്ട് പടം എനിക്ക് ഭയങ്കര ബിലോ ആവറേജ് ആയിട്ട് തോന്നിയ ഒരു പടം ഭയങ്കര ഒരു തട്ടിക്കൂട്ട് പടം പോലെയാണ് എനിക്ക് ഈ പടം പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെ എങ്ങനെയൊന്നും അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ